ദിവസം രണ്ട് കഴിഞ്ഞിട്ടും പലർക്കും വാലന്റൈൻസ് ഡേയുടെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എന്നാലൊരു പ്രണയകഥ കേട്ടാലോ? അതിനേറ്റവും നല്ലത് എം ടിയുടെ മഞ്ഞ് എന്ന നോവലാണ്. അതും ജോൺസൺ മാഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറോടുകൂടി. പ്രണയത്തിന്റെയും കാത്തിരിപ്പിന്റെയും സുഖവും വിഷാദവും കേൾവിക്കാരന് പകർന്നു നൽകാൻ ഈ വാലന്റൈൻസ് ഡേയിൽ കുക്കു എഫും നിങ്ങളെ ക്ഷണിക്കുന്നു. ഇനി ഗുണ കേവിന്റെ ത്രില്ലിംഗ് എക്സ്പീരിയൻസിനായി വന്നവർ വിഷമിക്കേണ്ട, നിങ്ങൾക്കായി മറ്റൊരു ത്രില്ലിംഗ് സ്റ്റോറി കുക്കു എഫമ്മിൽ ഒരുങ്ങുന്നുണ്ട്. 2006 സിൽക്കിയാര തുരങ്കത്തിൽ നടന്ന സംഭവ ബഹുലമായ റെസ്ക്യൂ അനുഭവം സൗണ്ട് എഫക്റ്റിലൂടെ ഇപ്പോൾ കുക്കു എഫമ്മിലൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇന്ന് February 16 വെള്ളിയാഴ്ച രാത്രി 12 മണിക്കുള്ളിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ കുക്കു എഫം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. Love60 എന്ന കോഡ് ഉപയോഗിച്ച് 60% ഓഫർ നേടുക. അതല്ല എങ്കിൽ ഭൂതഗണങ്ങൾക്കായുള്ള Sultan50 എന്ന കോഡ് ഉപയോഗിച്ച് 50% ഓഫർ നേടുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏത് ജോണറയാണെങ്കിലും കുക്കു എഫ്എമ്മിലൂടെ അതിന്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. അഡ്വഞ്ചർ ട്രിപ്പ്. പലപ്പോഴും കൂട്ടുകാരൊന്നിച്ച് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അഡ്വഞ്ചർ ട്രിപ്പ്. അത്തരം ചർച്ചകളിൽ കയറി വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് കൊടൈക്കനാൽ, പ്രത്യേകിച്ചും കൊടൈക്കനാലിലെ ഗുണ കേവ്സ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനൊരു പേര് ഏറ്റവും കൂടുതൽ ചർച്ചയാവാനുള്ള മറ്റൊരു കാരണം February 22 പുറത്തിറങ്ങാൻ പോകുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തന്നെയാണ്. ആ സിനിമ പറയുന്നതും അത്തരത്തിൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പിനെ കുറിച്ചാണ്. സിനിമാ പ്രേമികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു ജോണറയാണ് സർവൈവൽ ത്രില്ലർ. ആ ഒരു ജോണറയിലെ ഒരു സീറ്റഡ് ത്രില്ലർ ആവാൻ പോവുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നത് സംശയമില്ലാത്ത ഒരു വിഷയം തന്നെയാണ്. ആ ഒരു സിനിമ പറയാൻ പോകുന്നതും വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയെ ഞെട്ടിച്ച ഗുണ കേവിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചും. കറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. കൊടൈക്കനാൽ ടൗണിൽ നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ വിട്ടുമാറിയാണ് ഗുണ കേവ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ഗുഹയ്ക്ക് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം വർഷങ്ങൾക്ക് മുമ്പ് 1992 പുറത്തിറങ്ങിയ കമൽഹാസന്റെ ഗുണ എന്ന സിനിമ ചിത്രീകരിച്ചത് ഈ ഒരു ഗുഹയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് അതിനെ ഗുണ കേവ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് അതിൻ്റെ പേരെന്തായിരുന്നു? 1821 ഈ ഒരു ഗുഹ കണ്ടെത്തുന്നത്. B.S. വാർഡ് എന്ന ഇംഗ്ലീഷ് യാത്രികനാണ് വനത്തിനുള്ളിൽ കൂറ്റൻ വൃക്ഷങ്ങളാൽ മറഞ്ഞു കിടന്ന ഈ ഒരു ഗുഹ കണ്ടെത്തിയത്. അന്ന് അദ്ദേഹം ഈ ഒരു ഗുഹയെ വിളിച്ചത് ഡെവിൾസ് കിച്ചൺ എന്ന പേരിലായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 2230 മീറ്റർ ഉയരത്തിൽ പടുകൂറ്റൻ 3 പാറകൾക്ക് നടുവിലായാണ് ഈ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അതിനുള്ളിലേക്ക് അഗാധമായ അന്ധകാരമാണ്. ഇവിടെ പലപ്പോഴും മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. പുരാണങ്ങളിൽ പഞ്ചപാണ്ഡവന്മാരുടെ വനവാസകാലത്ത് അവർ ഈ ഗുഹയിൽ താമസിച്ചതായി പറയപ്പെടുന്നുണ്ട്. അന്ന് ഈ ഗുഹ അവരുടെ കലവറയായാണ് കരുതിയിരുന്നത് എന്നും അതുകൊണ്ടാണ് ഇതിനെ ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്നത് എന്നും പല വെബ്സൈറ്റുകളിലും കാണാൻ സാധിക്കും. ആ കഥയിൽ അത്ര വിശ്വാസ്യതയില്ല. കാരണം അങ്ങനെയെങ്കിൽ ഇതിനെ പാണ്ഡവാസ് കിച്ചൺ എന്നല്ലേ അറിയപ്പെടേണ്ടത്? എന്തുകൊണ്ട് ഡെവിൾസ് കിച്ചൺ? എവിടെ നിന്നാണ് ഡെവിൾ എന്ന പേര് അതിനോട് കൂട്ടിച്ചേർത്തത്? എനിക്ക് തോന്നുന്നു ഈ ഒരു ഗുഹ കണ്ടെത്തിയ പാട് തന്നെ ഇത് പടുകൂറ്റൻ 3 പാറകൾക്ക് നടുവിലാണുള്ളത് എന്ന് ആ യാത്രികൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ ആ പാറകളെ ചെകുത്താന്റെ അടുപ്പായായിരിക്കാം കണ്ടിട്ടുണ്ടായിരുന്നത്. അകത്തേക്ക് കടക്കും തോറും ശ്വാസം നഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അധികമുള്ളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഈ ഒരു നരകത്തിന് ഇതിലും നല്ല പേര് വേറെ എന്താണെന്ന് നൽകുന്നത്? ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 16 പേരെ ഈ ഗുഹയ്ക്കുള്ളിൽ കാണാതായിട്ടുണ്ട്. അതിൽ പലരും ഗുണ സിനിമ കണ്ട് ആത്മഹത്യ ചെയ്യാനായി വന്നവരാണ്. പലരും അപകടങ്ങളിൽപ്പെട്ട് താഴേക്ക് വീണവരും. അവരിലെല്ലാം ഒരുപോലെ കാണാവുന്ന ഒരു കാര്യം, ആരുടെയും മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ്. ഇതിലകപ്പെട്ടവരുടെ ശരീരമെങ്കിലും കണ്ടെടുത്തു തരുന്നവർക്ക് ലക്ഷങ്ങളിനാം പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങാൻ ആരും തന്നെ തയ്യാറായില്ല.
അതിനകത്തേക്ക് പോയാൽ പിന്നൊരു തിരിച്ചുവരവില്ല എന്ന ഉറപ്പ് തന്നെയാണ് ആ ഒരു ഭയത്തിന് കാരണവും. എന്നാൽ 2006 അതിൽ പെട്ടുപോയ ഒരാൾ തിരികെ വന്നിട്ടുണ്ട്. അതിന് കാരണമായത് ഒരു കൂട്ടം മലയാളികളും. ആ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ തുടർന്ന് നിങ്ങൾ ഈ വീഡിയോ കാണണം എന്ന് ഞാൻ പറയില്ല. ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ കണ്ടാൽ മതിയാകും. ഇനി അതല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ തന്നെ അതൊരിക്കലും നിങ്ങളുടെ സിനിമ ആസ്വാദനത്തെ ബാധിക്കില്ല എന്ന ഉറപ്പ് എനിക്കുണ്ട്. കാരണം കഥയറിയുന്നതിനേക്കാൾ അതിൽ അനുഭവിച്ച ഓരോരുത്തരുടെയും നിമിഷങ്ങൾക്കാണ് പ്രാധാന്യം. അത് ആ സിനിമയിലൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏറെക്കാലത്തെ പ്ലാനിങ്ങിന് ശേഷം ആ സുഹൃത്തുക്കൾ ഒരു യാത്രയ്ക്കായി ഒരുങ്ങി. എറണാകുളത്തെ മഞ്ഞുമ്മൽ എന്ന സ്ഥലത്തു നിന്നും കൊടൈക്കനാലിലേക്ക്. ആ 11 പേരിൽ ഒരാളായിരുന്ന പ്രദീപിന്റെ വാഹനത്തിലാണ് അവർ യാത്ര ആരംഭിച്ചത്. കൊടൈക്കനാലിലെ കാഴ്ചകൾ മുഴുവൻ കണ്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് തിരികെ നാട്ടിലേക്ക് പോവുക എന്ന് തന്നെയായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ പോകുന്നതിന് തൊട്ടു മുമ്പ് സിനിമാ സ്നേഹികളായിരുന്ന ആ കൂട്ടുകാർക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. കൊടൈക്കനാലിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാത്രം വിട്ടുമാറി കിടക്കുന്ന ഗുണ കേവ്സ് ഒന്ന് സന്ദർശിക്കണം എന്ന ആഗ്രഹം. ഏതാണ്ട് ഉച്ച അവസാനിക്കും മുന്നേ അവർ സ്ഥലത്തെത്തി. പൊതുവെ മഞ്ഞും ഇരുട്ടും നിറഞ്ഞ സ്ഥലമാണ് പിശാചിന്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഗുണ കേവ്സ്. അന്ന് മാനം കാർമേഘങ്ങളാൽ മൂടപ്പെട്ടിരുന്നു എന്നതുകൊണ്ട് അന്തരീക്ഷം ഒരൽപ്പം ഇരുണ്ടതായിരുന്നു. ആ ഗുഹയ്ക്കുള്ളിലെ ആഴം കാണുക എന്നത് അപൂർവമായ ഒരു കാഴ്ചയാണ്. മിക്ക സമയങ്ങളിലും മഞ്ഞാൽ മൂടപ്പെട്ടും അല്ലെങ്കിൽ അഗാധമായ ഇരുട്ടുമാണ് അവിടെ. അവിടേക്കുള്ള കാഴ്ച ഒന്നുകൂടി വ്യക്തമാകാൻ ആ സുഹൃത്തുക്കൾ ഒരൽപ്പം കൂടി മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ആ 11 പേരും വരി വരിയായി മുന്നോട്ടേക്ക് നീങ്ങി. ഒരാൾക്ക് മാത്രം ചാടിക്കടക്കാവുന്ന ഒരു ചെറിയ കുഴി 3 പേർ ചാടിക്കടന്നു. 4 ചാടിക്കടക്കുന്നത് സുഭാഷ് എന്ന പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ഗുഹയ്ക്കുള്ളിൽ അരണ്ട ഒരു വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നും വ്യക്തമായി കാണുന്നുണ്ടായിരുന്നില്ല. സുഭാഷ് മെല്ലെ ആ കുഴി ചാടിക്കടന്നു. അയാളുടെ കാൽ ചെറുതായി ഒന്ന് ഇടറിയതായി അയാൾക്ക് തോന്നി. പിന്നീട് ആ സുഹൃത്തുക്കൾ കേട്ടത് ഒരു കരച്ചിലായിരുന്നു. മീറ്ററുകൾ താഴെ സുഭാഷിന്റെ കരച്ചൽ. ചുറ്റും നനഞ്ഞ മണ്ണിന്റെയും പൂപ്പലിന്റെയും ഗന്ധം മാത്രം. മേലാസകലം ഉരഞ്ഞ് പൊട്ടിയിരിക്കുന്നു. ആ കുഴിയിലൂടെ ചരൽമണ്ണിലൂടെയും പാറക്കെട്ടിലൂടെയും കൂർത്ത വേരുകളിലൂടെയും ഉരഞ്ഞു നീങ്ങിയ അയാളുടെ ശരീരം മുഴുവൻ മുറിഞ്ഞിരിക്കുന്നു. ആരോ പിടിച്ചു വലിച്ച താഴേക്ക് കൊണ്ടുപോകും പോലെയുള്ള ആ പൂക്കിൽ ഒരു പാറക്കെട്ടിൽ തടഞ്ഞാണ് താനിപ്പോൾ നിൽക്കുന്നത്. വഴുക്കുള്ള ആ പാറക്കെട്ടിൽ എത്ര നേരം ചവിട്ടി നിൽക്കാൻ സാധിക്കുമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ചുറ്റുമുള്ള അന്ധകാരത്തിൽ നോക്കി വാവിട്ട് കരയാൻ മാത്രമേ അയാൾക്ക് കഴിയൂ. ഒരുപാട് ഉയരത്തിൽ നിന്ന് അയാൾ ചില പ്രതിധ്വനികൾ കേട്ടു. ഒന്ന് കാതോർത്തപ്പോൾ അയാൾക്ക് മനസ്സിലായി അത് അയാളുടെ സുഹൃത്തുക്കളുടെ ശബ്ദമാണ് എന്ന്. അത് അയാളിൽ സമാധാനമായിരുന്നു ഉണ്ടാക്കിയത്. എന്നാൽ ആ ഗുഹയിലേക്ക് കടന്നപ്പോൾ കേട്ട ചില ചരിത്രം അയാളിൽ ഭയപ്പെടുത്തുന്ന പല ചിന്തകളും ഉണ്ടാക്കി. അതായത് ആ ഗുഹയിൽ കാണാതായ ആരും തന്നെ തിരികെ വന്നിട്ടില്ല എന്ന ചരിത്രം. എങ്കിലും അയാളുടെ സുഹൃത്തുക്കളുടെ ശബ്ദം അയാളിൽ നേരിയ പ്രതീക്ഷയും ഉണർത്തിയിരുന്നു. മെല്ലെ മെല്ലെ വീഴ്ചയുടെ ആഘാതം ശരീരത്തിൽ നിന്നും വിട്ടുമാറിയതോടുകൂടി അയാളിൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. ചവിട്ടി നിൽക്കുന്നത് ഒരു പാറക്കെട്ടിലാണോ അതോ ഐസ് കട്ടയിലാണോ എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു അവിടെയുള്ള തണുപ്പ്. അയാളുടെ കൈകളും കാലുകളും മരവിച്ചു തുടങ്ങി. കണ്ണിനുള്ളിലേക്ക് ഇരുട്ട് കയറി തുടങ്ങി. സുഭാഷിനെ കാണാനില്ല എന്ന് മാത്രമായിരുന്നു അവരിൽ ചിലർ കരുതിയത്. എന്നാൽ മീറ്ററുകൾ താഴെ നിന്നുള്ള അവന്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് അഗാധമായ കുഴിയിൽ അയാൾ അകപ്പെട്ട് കിടക്കുകയാണ് എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞത്. എങ്കിലും ചിലർ കരുതി ഇത് സുഭാഷിന്റെ വെറും കളി മാത്രമാണ് എന്ന്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള കുസൃതികൾ അയാൾ ഒപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത് അങ്ങനൊന്നല്ല എന്ന തിരിച്ചറിവ് അവരിൽ ഒരു മരവിപ്പാണ് ഉണ്ടാക്കിയത്. ഇതിനിടയിലുള്ള സുഭാഷിന്റെ കരച്ചിൽ അവരിൽ ഭയത്തേക്കാളേറെ സമാധാനമായിരുന്നു ഉണ്ടാക്കിയത്. കാരണം സുഭാഷിന്റെ ജീവന് അപകടമൊന്നുമില്ലല്ലോ എന്ന സമാധാനം. എന്നാൽ പതിയെ പതിയെ അവന്റെ ശബ്ദം ഇല്ലാതാവുകയായിരുന്നു. അത് അവരിലേക്ക് ഭീതി പടർത്തുകയും ചെയ്തു. ആ ഇരുട്ടിലേക്ക് നോക്കി സുഭാഷിന്റെ പേര് അവർ ഉറക്കെ വിളിച്ചുവെങ്കിലും മറുപടി ഒന്നും തന്നെ കേട്ടില്ല. ഇനി ഇവിടെ ഇരുന്നത്തെ കാര്യം, സുഭാഷിന്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിനായി നേതൃത്വം വഹിക്കാനായി എത്തിയത് ആ കൂട്ടത്തിലെ സിജു എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 3 പേർ സുഭാഷിന് കാവലിരിക്കണം, ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങണം.
അതിലൊരു ഭാഗം പോലീസിനെ വിവരം അറിയിക്കാനായി ചെല്ലണം, മറ്റൊരു ഭാഗം സുഭാഷിനെ രക്ഷിക്കാനായുള്ള ടോർച്ച് കയർ വാഹനങ്ങൾ എന്നിവ സംഘടിപ്പിക്കാനായി പോകണം. അങ്ങനെ ആ തീരുമാനം എല്ലാവരും ഏറ്റെടുത്തു. മൂന്ന് പേരെ സുഭാഷിനെ കാവലിരുത്തി ബാക്കിയുള്ളവർ പുറത്തേക്കിറങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞു. സഹായത്തിനായി പോയവരുടെ യാതൊരു വിവരവും കണ്ടില്ല. അത് കാവലിരിക്കുന്ന മൂന്ന് പേരിൽ ഭയമുണ്ടാക്കി. എന്നാൽ അതിനേക്കാൾ കൂടുതൽ അവരിൽ ഭീതി ഉണർത്തിയത് മറ്റൊരു വിഷയമായിരുന്നു. മൂടിക്കിട്ടിയ ആകാശം, ഒരു പേമാരിക്ക് മുമ്പേയുള്ള ഇടിമിന്നലും. കുഴിയിൽ നിന്നും വരുന്ന സുഭാഷിന്റെ ശബ്ദം കേൾക്കാൻ കാതോർത്തിരുന്ന ആ കൂട്ടുകാർക്ക് കേൾക്കാൻ സാധിച്ചത് കിരിഞ്ഞിറങ്ങുന്ന വെള്ളത്തിന്റെ ശബ്ദമായിരുന്നു. പതിയെ പതിയെ അത് കൂടിക്കൂടി വന്നു. പെയ്ത മഴയിലെ വെള്ളമെല്ലാം സുഭാഷ് കിടക്കുന്ന കുഴിയിലേക്ക് കുത്തിയൊലിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ആ സുഹൃത്തുക്കൾക്ക് സാധിച്ചുള്ളൂ. കല്ലും മണ്ണും ഉപയോഗിച്ച് അവർ ആ ഒഴുക്ക് കുറയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് വെറുതെയാവുകയായിരുന്നു. മഴ നിൽക്കാനായി പ്രാർത്ഥിക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ. കൊടൈക്കനാൽ ടൗണിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന സംഘം സംഭവിച്ച കാര്യങ്ങളെല്ലാം പോലീസുകാരോട് വിശദീകരിച്ചു. അവർ തമിഴിൽ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ അവർക്ക് സാധിച്ചില്ല. കൂട്ടത്തിൽ കൃഷ്ണകുമാർ എന്ന വ്യക്തി അയാൾക്കറിയാവുന്ന തമിഴിൽ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പോലീസുകാരുടെ മറുപടി അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. കാര്യങ്ങൾ വിശദീകരിച്ച കൃഷ്ണകുമാറിൻ്റെ മുഖത്തടിച്ചായിരുന്നു പോലീസുകാരുടെ മറുപടി. അവർ പറഞ്ഞു, കേരളത്തിൽ നിന്നും ഒരു കൂട്ടുകാരനെ കൊടൈക്കനാലിലേക്ക് കൊണ്ടുവന്നു. ഒരു കുഴിയിൽ മനഃപൂർവ്വം തള്ളിയിട്ട് കൊന്ന് അവർ പരാതി പറയാൻ വന്നതാണ് എന്ന്. സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല, ചെയ്യാത്ത കുറ്റം ആരോപിച്ചിട്ടും ആ സുഹൃത്തുക്കൾ അതിനെതിരെ പ്രതികരിക്കുകയല്ല ചെയ്തത്. അവർ ആ പോലീസുകാരൻ്റെ കാലുപിടിച്ച് കേണ അപേക്ഷിച്ച് കരയുകയായിരുന്നു. തങ്ങളുടെ സുഹൃത്തിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ആ ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോയവരാരും തിരികെ വന്നിട്ടില്ല എന്നും സുഭാഷിനെ മറന്നുകൊള്ളാനുമായിരുന്നു പോലീസുകാർ പറഞ്ഞത്. എന്നാൽ അവർ ഉറപ്പുണ്ടായിരുന്നു, കൊടൈക്കനാലിൽ നിന്നും അവർ തിരികെ പോകുന്നുണ്ടെങ്കിൽ അതിൽ ആ 11 പേരും ഉണ്ടാകും എന്ന ഉറപ്പ്. ആ കൂട്ടുകാരുടെ സ്നേഹത്തിന് മുമ്പിൽ വഴങ്ങുകയല്ലാതെ വേറെ വഴി പോലീസുകാർക്കുണ്ടായിരുന്നില്ല. ആ പെരും മഴയത്ത് രക്ഷാപ്രവർത്തനത്തിനായി പോലീസുകാരും ഫയർഫോഴ്സും ഗുഹയ്ക്കുള്ളിലേക്ക് എത്തി. ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ അവർ തിരിച്ചറിഞ്ഞു സുഭാഷ് ഏതാണ്ട് 600 മീറ്റർ താഴെയാണ് കിടക്കുന്നത് എന്ന്. ആ കുഴിക്കുള്ളിലേക്ക് അവർ കയറിറക്കി കൊടുത്തു. എന്നാൽ ശ്വാസം പോലും കിട്ടാതെ കഷ്ടപ്പെട്ട് കിടക്കുന്ന സുഭാഷിനെ കയറിൽ പിടിച്ചു കയറുക എന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു. അതിന് ശ്രമിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ അപകടങ്ങളായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ അവർ കുഴിക്കുള്ളിലേക്ക് ഒരാളിറങ്ങാനുള്ള തീരുമാനത്തിലെത്തി. അതിന് തയ്യാറായി ഒരു ഫയർമാൻ രംഗത്തെത്തി. പക്ഷേ അല്പനേരം ശ്രമിച്ച ശേഷം അവർ പറഞ്ഞു, മനുഷ്യർക്ക് ചെന്നെത്താവുന്നതിലും താഴെയാണ് സുഭാഷ് ഇപ്പോൾ കിടക്കുന്നത് എന്നും ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും. എന്നാൽ കൂട്ടുകാരനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതിരുന്ന അവരിൽ ഒരാൾ മുന്നോട്ട് വന്നു. നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ കുഴിയിലേക്ക് ഇറങ്ങാൻ ഞാൻ തയ്യാറാണ്. അത് സിജുവായിരുന്നു. ഒരാളെ മനഃപൂർവ്വം മരണത്തിലേക്ക് തള്ളിവിടാൻ പോലീസ് തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനവർ സമ്മതിച്ചില്ല. പക്ഷേ ആ കൂട്ടുകാരുടെ കടുംപിടുത്തത്തിൽ പോലീസിന് വേറെ വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ അരയ്ക്ക് കയർ കിട്ടി. ഒരു ടോർച്ചുമായി തലകീഴായി സിജു ആ കുഴിയിലേക്ക് താഴ്ന്നു. ആ കൂരിരുട്ടിലൂടെ പതിയെ താഴേക്ക് ഇറങ്ങിയപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് അതിലൂടെ താഴേക്ക് വീണ സുഭാഷിന്റെ അവസ്ഥ സിജുവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരുന്നു. മനുഷ്യർ ഒരിക്കലും ചെന്നെത്താത്ത ആ ഭാഗങ്ങളിൽ കൂട്ടം കൂട്ടമായി വവ്വാലുകൾ തലകീഴായി കിടക്കുന്ന കാഴ്ച ഒരു ഭയത്തോടുകൂടി മാത്രമേ സിജുവിന് കാണാൻ സാധിച്ചുള്ളൂ. അല്പദൂരം മുന്നോട്ടേക്ക് ചെന്നപ്പോൾ തൻ്റെ ടോർച്ചിന്റെ അരണ്ട വെളിച്ചത്തിൽ ചേറും ചെളിയും പിടിച്ച് ഒരു പാറയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന തൻ്റെ സുഹൃത്തിനെയായിരുന്നു സിജു കണ്ടത്. സിജു അവനെ ചേർത്ത് പിടിച്ചു. ആ ക്ഷീണത്തിലും സുഭാഷ് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ആ വീഴ്ചയിൽ അവൻ്റെ അസ്ഥികൾ നുറുങ്ങിയിട്ടുണ്ടാകണം. ശ്വസിക്കുന്ന ഒരു മൃതദേഹത്തെ എടുത്തു പൊക്കും പോലെയായിരുന്നു സിജുവിന് തോന്നിയത്. ആ ഇരുട്ടിലും ആവേശത്തോടുകൂടി തൻ്റെ സുഹൃത്തുക്കൾ കയർ വലിച്ചു പൊക്കുന്ന ശബ്ദം സിജുവിന് കേൾക്കാമായിരുന്നു. അസ്തമയ സൂര്യൻ്റെ പ്രകാശം മുഖത്തടിച്ചപ്പോഴാണ് സുഭാഷ് മെല്ലെ കണ്ണുതുറക്കുന്നത്. ഇനിയൊരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് കരുതിയിരുന്ന തൻ്റെ സുഹൃത്തുക്കൾ ചുറ്റും നിൽക്കുന്നത് കണ്ട് അയാൾക്ക് പൊട്ടിക്കരയാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ച പോലീസിനും ഫയർഫോഴ്സിനും അവർ നന്ദി പറഞ്ഞു. എന്നാൽ തങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് കൃത്യമായി കണക്കു പറഞ്ഞ് അവർ കാശ് വാങ്ങിയതായി ആ കൂട്ടുകാർ പറയുന്നു.
കൊടൈക്കനാലിലേക്ക് പോയ ആ യാത്ര ആട്ടവും പാട്ടും നിറഞ്ഞതായിരുന്നുവെങ്കിലും തിരികെയുള്ള യാത്ര നിശബ്ദമായിരുന്നു. അവർ തീരുമാനിച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ്, കൊടൈക്കനാലിൽ നടന്ന സംഭവം ഒരിക്കലും നാട്ടിലറിയാൻ പാടില്ല എന്ന തീരുമാനം. എന്നാൽ തമിഴ്നാട്ടിലെ പല പത്രങ്ങളിലും ഈ സംഭവം വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ സംഭവം കേരളത്തിൽ മടങ്ങി. ഒരുപാട് ആശംസകൾ സിജുവിനെ തേടിയെത്തി. എന്നാൽ സിജു രക്ഷകനാകുന്ന ആദ്യത്തെ സംഭവം ഇതായിരുന്നില്ല. ഇതിനു മുമ്പും ഒരു യാത്രയിൽ പെരിയാറിൽ മുങ്ങിത്താഴ്ന്ന കൃഷ്ണകുമാറിന്റെ ജീവൻ രക്ഷിച്ചതും സിജുവായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇത്തരത്തിൽ ഒരു ഗ്യാപ്. അതിൽ അശ്രദ്ധമായി മുന്നോട്ട് നടക്കുന്ന ഒരുവനും എന്ത് സംഭവിച്ചാലും ജീവൻ കളഞ്ഞും കൂടെ നിൽക്കുന്ന ചിലരും ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ അതിനെ സൗഹൃദം എന്ന് വിളിക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സംഭവിച്ച ഈ ഒരു വിഷയം ഒരു സിനിമയായി പുറത്തിറങ്ങുമ്പോൾ അതിനെ മലയാളികൾ നെഞ്ചോട് ചേർക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. സൗഹൃദം മനസ്സിൽ സൂക്ഷിക്കുന്ന ഓരോരുത്തരും ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് നനഞ്ഞ കണ്ണുകൾ കൊണ്ടായിരിക്കുമെന്നത് സംശയമില്ലാത്ത ഒരു വിഷയം തന്നെയാണ്. മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുമെന്നതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.